ശ്രീ പി സി വിഷ്ണുനാഥ്. അങ്ങനെ സൂറത്ത് ജില്ലാ കോടതിയിൽ നിന്നും രാഹുൽ ഗാന്ധിക്ക് തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. അയോഗ്യതാ കേസിലെ വിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളിയിരിക്കുകയാണ് കോടതി. എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, വളരെ ദൗർഭാഗ്യകരമാണ്. കാരണം ആദ്യത്തെ വിധി തന്നെ യഥാർത്ഥത്തിൽ നിയമപരമായി തന്നെ അതിന്റെ വാലിഡിറ്റി ചോദ്യം ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ചോദ്യം ചെയ്ത് ഞങ്ങൾ അപ്പീലിലേക്ക് പോയത്. കാരണം അത്തരം ഒരു വിധിക്ക് ആധാരമായ യാതൊരു തരം പരാമർശവും അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പ്രസംഗത്തിനിടയിൽ നടത്തിയ ഒരു താരതമ്യത്തെ ആണ് ഇത്രയും 2 വർഷം ശിക്ഷ, അതായത് പാർലമെന്റ് അംഗത്വം അയോഗ്യനാക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു ശിക്ഷയിലേക്ക് പോയത്. എന്തായാലും ഈ കോടതിയുടെ അപ്പീല് തള്ളിയാലും ഉയർന്ന കോടതികൾ ഇനിയും ഉണ്ട് രാജ്യത്ത്. ഉദാഹരണത്തിന് ലക്ഷദ്വീപിലെ കേസ് തന്നെ കേരള ഹൈക്കോടതിയാണ് അക്കാര്യത്തിൽ ഒരു തീരുമാനം അന്തിമമായിട്ടെടുത്തത്. അതുകൊണ്ട് തന്നെ ഉയർന്ന കോടതികൾ ഇനിയും ഉണ്ട്, അവിടെ നിയമപരമായി അതിനെ സമീപിക്കും. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കുന്നത് ഭരണകൂടത്തിനെതിരെയുള്ള ചോദ്യങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രാഷ്ട്രീയ പ്രശ്നം അവിടെ നിൽക്കുകയാണ്. അത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അതുമായിട്ട് പോകും. ശ്രീ പി സി വിഷ്ണുനാഥ്, ഇപ്പോൾ നടക്കുന്നത് ഒരു നിയമ പോരാട്ടമാണെങ്കിലും ഇതിൽ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്ന ബോധ്യത്തിൽ തന്നെയാണോ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴും? അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാജ്യവ്യാപകമായി ജയ് ഭാരത് സത്യാഗ്രഹങ്ങൾ നടക്കുകയാണ്, പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്, വലിയ ക്യാമ്പയിൻ, ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ, സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ നടക്കുകയാണ്. താങ്കളോട് സൂചിപ്പിച്ചതുപോലെ നടക്കുന്ന നിയമ പോരാട്ടമാണെങ്കിലും ആ നിയമ നടപടികളിലേക്ക് എത്തിക്കുന്നതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയമായ തീരുമാനമുണ്ട്. പൊളിറ്റിക്കൽ ഡിസിഷൻ ആണ് ഇതിന്റെ എല്ലാം പിന്നിലുണ്ടായിരിക്കുന്നത്. അതിനെ ഞങ്ങൾ രാഷ്ട്രീയമായി തന്നെ നേരിടും. പി സി വിഷ്ണുനാഥ്, ഒരു കാര്യം കൂടി, ഈ നേരത്തെ ഈ അയോഗ്യതാ വിധി വന്ന ഘട്ടത്തിൽ തങ്ങളടക്കമുള്ള ഒരുപാട് നേതാക്കൾ വിമർശനമായി ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, സൂറത്തിലാണ് ഈ സംഭവം, ഈ കേസ് നൽകിയത്, അവിടെയാണ് നടപടികളൊക്കെ നേരിടേണ്ടി വന്നത്, അതിൽ പോലും ഒരു രാഷ്ട്രീയമുണ്ട് എന്ന വിമർശനം, ആ നിലയിൽ കൂടി പരിശോധിക്കുമ്പോൾ ഈ വിധി നിരാശാജനകമായി കാണുന്നുണ്ടോ? തീർച്ചയായുമാണ്. കാരണം 2019 പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് കർണാടകയിലെ കോളാറിലാണ് രാഹുൽ ഗാന്ധി രാഷ്ട്രീയ പ്രസംഗത്തിന്റെ ഇടയിൽ ഇങ്ങനെയൊരു പരാമർശം നടത്തിയത്. കേസുണ്ടായത് സൂററ്റിലെ കോടതിയിലാണ്. അദ്ദേഹം കഴിഞ്ഞ 16-ാം തീയതി വീണ്ടും കോളാറിൽ വന്ന് അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളെ വീണ്ടും അവിടെ ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് കോളാറിലെ പരാമർശം സൂററ്റിലെ കോടതിയിലെ കേസാവുകയും സൂററ്റിലെ കോടതി അസാധാരണമായ വിധി പുറപ്പെടുവിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ നിയമ സംവിധാനങ്ങളെ കുറിച്ചിട്ടുള്ള വിശ്വാസത്തേക്ക് മംഗലേൽപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പൂർണ്ണമായും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. രാജ്യത്ത് ഉയർന്ന കോടതികളുണ്ട്. ആ കോടതികളിൽ ഇത് ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. വളരെ നന്ദി ശ്രീ പി സി വിഷ്ണുനാഥ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.